പത്തനംതിട്ട അഴൂരിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. വൈദ്യുതി കമ്പിയുടെ മുകളിലേക്ക് തേക്കുമരം ഒടിഞ്ഞു വീണു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടില്ല. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. അപകടകരമായ സാഹചര്യമാണോ ഉള്ളത്? വെരി ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ രാത്രി പത്തനംതിട്ടയിൽ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. സാധാരണ പത്തനംതിട്ടയിൽ മഴ പെയ്യുമ്പോൾ നദികളിൽ ജലനിരപ്പ് ഉയരുന്നതാണ് ജനങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്നത്. എന്നാൽ ഇന്നലെ കാഴ്ച വ്യത്യസ്തമായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ് പലയിടങ്ങളിലും ആഞ്ഞടിച്ചത്. അത് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരവസ്ഥയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട അഴൂരിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും, കൂറ്റൻ തേക്കുമരമാണ് ഒടിഞ്ഞു വീണ്ടിരിക്കുന്നത്. ഇത് 11 KV വൈദ്യുതി ലൈനിൻ്റെ മുകളിലേക്കാണ് ഒടിഞ്ഞു വീണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതിൻ്റെ താഴെ കൂടെ റോഡ് ഗതാഗതം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് മരം ഇങ്ങനെ 11 KV മുകളിൽ തങ്ങി നിൽക്കുന്നു. അതിന് താഴെ കൂടി കാറുകൾ ഉൾപ്പെടെ വാഹനങ്ങളെല്ലാം ഗതാഗതം സുഗമമായി പോകുന്നു. വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇന്നലെ ഈ ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തത്. ഒപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള കാറ്റുമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഈ മതിൽ ഇങ്ങനെ പിളർന്നു പോയിരിക്കുകയാണ്. ഇതിൻ്റെ മറുവശത്താണ് തേക്ക് നിന്നിരുന്നത്. അത്രയും ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു. ഈ ഭാഗത്തു മാത്രം 12 മരങ്ങളാണ് ഇങ്ങനെ കടപുഴകി വീണിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും, മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ഇവിടെ 2 കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴത്തേക്ക് മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ മരം ഏകദേശം ഒരു 1.5 വെട്ടിമാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം വെട്ടുകാരോട് രാവിലെ പറഞ്ഞു പോലും വന്ന് കണ്ടു. അപ്പം ഉടനെ വന്നിട്ട് ബാക്കിയുള്ളവരും വിളിച്ചോണ്ട് വെട്ടിമാറ്റിയേക്കാൻ തുടങ്ങി. 1.5 ഈ മരം വെട്ടിമാറ്റും. പത്തനംതിട്ട നഗരസഭാ പരിധിയിൽ എത്ര ഇടങ്ങളിൽ ഇങ്ങനെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ഇന്നലെ ഒരു 8:30 ചുഴലിക്കാറ്റ് പോലുള്ള ഒരു കാറ്റാണ് ഉണ്ടായത്. ആ സമയത്ത് ഇവിടെ ഏകദേശം 14 മരത്തോളമാണ് ഇവിടെ മറിഞ്ഞു വീണിട്ടുണ്ട്. അതിനകത്തൊരു 2 ഭാഗികമായിട്ടുള്ള ഭാഗങ്ങളിലാണ് മരങ്ങൾ പ്രധാനമായിട്ടും വീണിട്ടുള്ളൂ. പിന്നെ ലൈൻ്റെ മണ്ടയ്ക്ക് വീണത് ഇത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം രണ്ടിടത്തായിട്ട് ലൈൻ്റെ മണ്ടയ്ക്ക് വീണിട്ടുണ്ട്. ഒരെണ്ണം ഇന്നലെ രാത്രി തന്നെ വെട്ടിമാറ്റി. ഇനിയും വെട്ടുകാർ വന്നാൽ മാത്രമേ ഇത് വെട്ടിമാറ്റാൻ പറ്റും. ബാക്കിയുള്ള നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ വെട്ടിമാറ്റി. വീടുകൾക്ക് മുകളിലേക്ക് വീണത് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല, പരിക്കൊന്നുമില്ലല്ലോ? ഇല്ല, പരിക്കുകളായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പരിക്കൾ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ അത് ഭാഗ്യതന ആ സമയത്ത് അവിടെ ആളില്ലാതുകൊണ്ട് പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല ആളിന്. അരുൺ, 2 കറണ്ടില്ല എന്ന് പറയാം. ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പൂർണ്ണമായും വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ്. വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പകുതി ഭാഗത്തും വൈദ്യുതി ബന്ധമില്ല. അതുപോലെ പത്തനംതിട്ട നഗരസഭയുടെ പകുതി ഭാഗങ്ങളിലും ഇപ്പോൾ വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ്. ഈ കാണുന്ന മരങ്ങളൊക്കെ ഇനിയും മുറിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. ഇന്നലെ ഈ വൈദ്യുതി ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇന്നലെ വലിയ ജോലി തന്നെയായിരുന്നു. രാത്രി മുഴുവൻ എല്ലായിടങ്ങളിലും ഇങ്ങനെ മരങ്ങൾ വൈദ്യുത കമ്പികളിലേക്കൊക്കെ വീണ് കിടക്കുന്നൊരവസ്ഥയാണ്. അവർ ഓടി നടന്ന് ഇതെല്ലാം മാറ്റുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഈ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ മരം മുറിച്ചു മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഇനിയും 1 കഴിഞ്ഞിട്ടേ തുടങ്ങൂ എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ തടസ്സം നേരിട്ടത്. അല്പസമയത്തിനുള്ളിൽ ആ മരങ്ങൾ മുറിച്ചു മാറ്റും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.